ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ഓർ ചാനൽ ലോക്ടാക് ക്രിയേഷൻ. ഞാൻ അക്ഷയന്റെ കൂടെ റോബിൻ. അപ്പൊ ഞങ്ങൾ ഇന്ന് പുതിയ ടീസർ ട്രെയിലർ എല്ലാം കൂടി മിക്സ് വരുന്ന ഒരു ഐറ്റം ആണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. കങ്കുവ കങ്കുവ, അതായത് നമ്മുടെ ശിവ. അപ്പോ നമ്മുടെ പ്രിയപ്പെട്ട സൂര്യ സാറാണ് ഇതിനകത്ത്. ഞങ്ങളുടെ സൂര്യ സാറാണ് അണ്ണൻ, എങ്ക ഉയർ എങ്ക അണ്ണൻ. യെസ്, നമ്മൾ കുറെ നാളായിട്ട് കാത്തിരിക്കുവായിരുന്നു കങ്കുവയ്ക്ക് വേണ്ടി. അപ്പം ഇതിനു മുമ്പ് എന്താണ് ടീസറോ ടീസർ, അത് രണ്ട് തവണയായിട്ട് ഇറങ്ങിയായിരുന്നു. എന്തായാലും ഈ പ്രാവശ്യം നമുക്ക്, കാരണം ഇപ്പം റിലീസിംഗ് അടുത്തു, 10-ാം തീയതിയാണ് നമ്മുടെ ചരിത്ര മാസം വരുന്നത്. യെസ്, അപ്പൊ എന്തായാലും നമ്മുടെ തിയേറ്റർ എക്സ്പീരിയൻസും കാര്യങ്ങളും നിങ്ങളുടെ പറയുന്നതായിരിക്കും. എന്തായാലും നമ്മൾ ട്രെയിലർ ഒന്ന് അണ്ണന്റെ കണ്ടിട്ട് നോക്കിയിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. ഓക്കെ. പോർച്ചുഗീസ് വരോ, പോർച്ചുഗീസായിരിക്കും. അതൊരു ഹോളിവുഡ് സീൻ ഉണ്ടല്ലോ. സൂര്യനോ നമ്മുടെ അണ്ണൻ. അത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ആ ജീവിതം ഉണ്ടായിരുന്നു. അതാരാ വരുന്ന കളി? എനിക്കൊന്ന് സസ്പെൻസ് ഉണ്ടെന്നില്ല. 10-10-2024. അപ്പം 10-10-2024 നമ്മുടെ അണ്ണന്റെ തിരിച്ചു വരവ്, ഒരുപാട് നാൾക്ക് ശേഷം വീണ്ടും. അങ്ങനെയൊന്നുമില്ല, അങ്ങനെയല്ല, ഇതൊക്കെ ഒരു മസ് മൂവിയായിട്ട്. അതെ, ഇങ്ങനത്തെ ഒരു പടം ചെയ്യുന്ന എനിക്ക് തോന്നുന്ന 7-ാം വരവിന് ശേഷം ഇപ്പഴാ ചെയ്യുന്നത് കങ്കുവ. പക്ഷേ ഞാൻ ആദ്യമേ ഈ പടത്തിന്റെ ഈ വീഡിയോയും കാര്യങ്ങളും പോസ്റ്റർ ഞാൻ വിചാരിച്ചു 7-ാം അറിവ് പോലത്തെ ഒരു പടമാണ്. പക്ഷെ ഇത് എന്റെ അല്ല, ഇതിപ്പോ രണ്ട് സ്റ്റോറിയാണ്. പുതിയ കാലവും ഒന്ന് പഴയ കാലവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇത് രണ്ട് പാർട്ട് ഉണ്ടോ? ഉണ്ട്. ഇത് ഫസ്റ്റ് പാർട്ട് വരുന്നുണ്ട്. അതല്ല, ചെറിയൊരു ഫ്ലാഷ് ബാക്ക് ഒരു പറയുന്നുണ്ട്. ഫ്ലാഷ് ബാക്ക് ആയിട്ട് ഒരു കഥ പോകുന്നുണ്ട്. ഇത് എന്ത് ബേസിക് ഉള്ള കഥയാണ്? ഒന്നും പിടുത്തം കിട്ടുന്നില്ല. അതായത് രണ്ട് ഇവര് തമ്മിലുള്ള ഫൈറ്റ് ആണ്. ഫൈറ്റ് മീൻസ്, അതായത് പുതിയ ഒരു പഴയ കാലത്തില്ലേ, അവർ പുനർജനിച്ച് പുതിയ കാലത്തിലോട്ട് വരും. അങ്ങനെ എന്തോ ടൈം ഒരു സെറ്റപ്പ് ഇല്ലേ? 7-ാം അറിവ്. 7-ാം അറിവ് ഇത് അങ്ങനെ അല്ലല്ലോ. 7-ാം അറിവ് നമ്മൾ കൊണ്ടുവരും ആളെ, ഇത് എങ്ങനെയാണെന്ന് അറിയത്തില്ലല്ലോ. അപ്പൊ നമുക്ക് എന്തായാലും കണ്ടു നോക്കാം. ഒരു വെറൈറ്റി പടം, കാരണം നമ്മുടെ തല അജിത്തിനെ വെച്ച് തന്നെ അദ്ദേഹം സിനിമ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട്. അജിത്തിന് സെറ്റ് ആകാത്തോണ്ടായിരിക്കും പുള്ളിക്ക് ഡേറ്റ് കിട്ടി കാണുന്നില്ല. ഇതിനെല്ലാം മുമ്പേ നമ്മൾ കണ്ടത് നമ്മൾ മൈൻഡ് പോലും ചെയ്തു. സൂര്യ സാറിനെ കണ്ടപ്പോൾ തന്നെ മൈൻഡ് പോലും ചെയ്തു. കാരണം നമുക്ക് സൂര്യ സാറിന് മതിയല്ലോ. വെരി ബാഡ്, ഇപ്പൊ തന്നെ തെറി തുടങ്ങൂല ഗൈസ്. അപ്പൊ യോഗി ബാബു, ഇതിനകത്ത് എനിക്ക് തോന്നുന്നേ ജഗപതി ബാബു ഉണ്ട്. എനിക്ക് തോന്നുന്നുണ്ടെന്നറിയോ, ഇതിനകത്ത് ഒരു പ്രകാശ് രാജുണ്ട്.
ഒരു ഒരു സസ്പെൻസ് ഉണ്ട്. ആ എനിക്ക് തോന്നുന്നു ആരോ ഒരാൾ ക്യാമിയോ ആയിട്ട് വരുന്നത്. ആ റോള് ക്യാമിയോ ആയിരിക്കും. വിജയ് വല്ലായിരിക്കും, ഒരിക്കലും അല്ല. ചിലപ്പോ അജിത്ത് ആണെങ്കിലോ, അജിത്ത് ആണെങ്കിലോ അജിത്താണ്. അതുകൊണ്ടാണ് തിയേറ്റർ വേറെ ലെവലായി. ഇത് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ഇത് പറഞ്ഞ നമ്മള് മാത്രമേ കാണത്തുള്ളൂ ഈ ഒരു സാധനം നമ്മളെ കണ്ടുപിടിച്ചേക്കുന്നത്. അപ്പൊ നമ്മുടെ തല അജിത്ത്. യെസ്. അപ്പോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ കൂടുതൽ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ എത്തുന്നതായിരിക്കും. യെസ്. നമ്മുടെ ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ടില് നമ്മൾ അണക്കരയിൽ ഒരു പുതിയ ഷോറൂം ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെയാണുള്ള മാക്സിമം എല്ലാ ഷോപ്പിലും കണ്ടിട്ട് മാക്സിമം ഡിസ്കൗണ്ടാണ് നമ്മൾ സാധനം കൊടുക്കുന്നത്. അപ്പോ നിങ്ങളുടെ സാന്നിധ്യം, അണക്കരക്കാരുടെ സാന്നിധ്യം നമ്മളെ അറിയിക്കുക. ഫോണിനൊക്കെ ബമ്പർ ഓഫർ കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മൾ അണക്കരക്ക് 25 സ്വിഫ്റ്റ് കാറുകളാണ് നമ്മളെ ബമ്പർ പ്രൈസ് ആയിട്ട് നമ്മൾ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. നമ്മുടെ അണക്കരക്കാർക്ക് ഒരു പുതിയൊരു അനുഭവമാട്ടെ. ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.